हलो फ्रेंड्स इन नमक क्वस्टन नोक रूट वन ठेंटी वन मैन रूट वन ट्वेंटी होल रूट ईक्ल डाश ഇതാണ് നമുക്ക് സോൾവ് ചെയ്യാൻ പോകുന്നത് ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം ആദ്യം നമുക്ക് റൂട്ട് വൺ ട്വൻറ്റി വണ്ണിനെ എടുക്കാം റൂട്ട് വൺ ട്വൻ്റി വണ്ണിനെ നമുക്കറിയാം ഇലവൺ ആണ് ഇലവണിനെ നമുക്ക് സിക്സ് പ്ലസ് ഫൈവ് എഴുതാം സിക്സ് പ്ലസ് ഫൈവിനെ നമുക്ക് വേറൊരു രീതിയിൽ എഴുതാം റൂട്ട് സിക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഫൈവ് സ്ക്വയർ അതായത് റൂട്ട് സിക്സിൻ്റെ സ്ക്വയർ സിക്സാണ് റൂട്ട് ഫൈവിൻ്റെ സ്ക്വയർ ഫൈവാണ് നമ്മളിങ്ങനൊരു ഫാൻസി വെയിൽ ഇതിനെ എഴുതിയിരിക്കുകയാണ് അതായത് നൂറ്റി ഇരുപത്തൊന്നിന് ഈ ഫാൻസി ബെയിൽ നമ്മൾ എഴുതിയിരിക്കുകയാണ് ഇനി അടുത്ത ടൈം എടുക്കാം റൂട്ട് വൺ ട്വൻ്റി റൂട്ട് വൺ ട്വൻറ്റിയെ നമുക്കിങ്ങനെ എഴുതാം അതായത് റൂട്ട് ഫോർ ഇൻറ്റു തേർട്ടി എന്ന് എഴുതാം എഗെയിൻ നമുക്കിതിനെ വീണ്ടും ഇങ്ങനെ എഴുതാം റൂട്ട് ഫോർ ഇൻറ്റു സിക്സ് ഇൻറ്റു ഫൈവ് എന്ന് എഴുതാം എഗൻ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം രണ്ട് ഇൻറ്റു റൂട്ട് സിക്സ് ഇൻ ടു ഫൈവ് എന്ന് എഴുതാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് ഈ റിസൾട്ടിനെ ഈ രണ്ട് റിസൾട്ടിനെ അപ്ലൈ ചെയ്യാം അതായത് റൂട്ട് വൺ ട്വൻറ്റി വണ്ണിനെ നമുക്ക് റൂട്ട് സിക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഫൈവ് സ്ക്വയർ എന്ന് എഴുതാം മൈനസ് അതുപോലെ റൂട്ട് വൺ ട്വൻറ്റിയെ നമുക്ക് എഴുതാം ടു റൂട്ട് സിക്സ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് എഴുതാം ഇതിനെ ഹോൾ എന്ന് എഴുതാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ ഈ സ്ക്വയർ റൂട്ടിനകത്തുള്ള ടേം എന്ന് പറഞ്ഞാൽ ഈ ടേമിനെ അതായത് ഈ ടേം ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഇത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സോറി എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് ടു എ ബി എന്ന ഫോർമാറ്റിലാണ് ഈ ഈ ടേം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഇങ്ങനെ എഴുതാം റൂട്ട് സിക്സ് മൈനസ് റൂട്ട് ഫൈവ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം ഓക്കെ ഡയറക്റ്റ് നാം റിസൾട്ടിലോട്ട് തിരികയാണ് ഈക്വൽ ടു റൂട്ട് സിക്സ് മൈനസ് റൂട്ട് ഫൈവ് ഇതാണ് ഇതിൻ്റെ ആൻസർ ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു താങ്ക്